അപ്പോൾ നമുക്ക് പൊട്ടിംഗ് മിക്സർ ഇട്ട് കൊടുക്കാം. നോക്കി എത്ര തൈകൾ വരുന്നുണ്ടെന്ന് നോക്കിയാൽ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റി വെക്കാം കേട്ടോ. ഇത് അതിനുശേഷം നമ്മൾ വാം പൗഡർ ഇടാൻ മറക്കരുത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ കലാത്തിയ പ്ലാന്റ് നിൽക്കുന്നുണ്ടോ, എന്ത് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. നോക്കിയേ, നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പലരും പല കംപ്ലൈൻറ്റ് പറയാറുണ്ട്, കലാത്തിയ പ്ലാന്റ് നശിച്ചു പോകുന്നു, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഇറങ്ങിയ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് വന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ചട്ടിയിൽ വെച്ചിട്ട് ശരിയാകാത്തൊരു സംഭവം, അത് നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ് വെക്കുന്നതും എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മളിത് ചെയ്തിരുന്നു. അങ്ങനെ വെച്ചിരുന്ന പ്ലാന്റാണിത്. ശരിക്കും നല്ല ബുഷിയായിട്ട് നിറയെ തൈകളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെച്ചിരുന്നതാണ് ഇത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ പോട്ടുകളിലാണ് കിട്ടുന്നത്. പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളത് പോട്ടിൽ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അത് ഇപ്പം എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ റീപോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഈ ചെടികൾ കൊണ്ടുവരുന്ന, ഇപ്പം നമ്മൾ വെബ്സൈറ്റ് എവിടെന്നെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ചെറിയൊരു പോട്ടിലോ അല്ലെങ്കിൽ പോട്ടില്ലാതെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ചെറിയൊരു പോട്ടിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാനായിട്ട് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അതേ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോട്ട് കണ്ടോ, ഈ ഒരു ചെടി കണ്ടോ, ഇത് മുഴുവൻ അങ്ങ് ഇതിൻ്റെ ഇലകളെല്ലാം പോയി. ഇതേ ഇവിടുത്തെ തൈകളെല്ലാം അങ്ങ് വാടി ഇത് കരിഞ്ഞു പോവുകയാണ്. ഇത് നിന്ന് കഴിഞ്ഞാൽ ഇത് പോകും. നമുക്ക് തന്നെ അറിയാം ഇത് നന്നായിട്ട് വരുന്നില്ല. അത് ഇതിൻ്റെ ഇലകളുടെ ഇടയിലൊക്കെ കരിച്ചൽ വരുന്നു. ഇതിൻ്റെ സൈഡ്, ഇലകളുടെ സൈഡ് കരിയുന്നു. ഇത് ഒത്തിരി ഇലകൾ നല്ല ബുഷായിട്ട് നിന്ന പ്ലാന്റാണ് ഇത്. പക്ഷേ പെട്ടെന്നാണ് ഇത് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊരു അല്പം ഒന്ന് അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ചെറിയൊരു കാര്യം പറയാം. ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഇത് മറ്റൊന്നുമല്ല, ഇത് ഒരു ഓഡിയോ ബുക്കിൻ്റെ ഒരു ലൈബ്രറിയാണ്. ശരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുസ്തകം വായനയൊന്നും ഇപ്പോൾ ഇല്ലാതായി വരികയാണ്. നമ്മൾ പലതും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കേട്ട് ഉള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ശരിക്കും ഞാൻ കുക്കു എഫ് എം എന്ന് പറയുന്ന ഒരു ഓഡിയോ ബുക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും നമുക്കത് കേട്ട് പുസ്തകം വായിക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത്, കാരണം നമുക്ക് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ശ്രദ്ധ ഇതിനകത്ത് ആയിരിക്കും. പക്ഷേ നമുക്ക് കേട്ടുകൊണ്ട് പുസ്തകം വായിക്കാനായിട്ട് സാധിക്കും. അത് നല്ലൊരു അനുഭവമാണ്, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 4000-ലധികം പുസ്തകങ്ങൾ വിവിധ ഭാഷകളിലായിട്ട് ഈ കുക്കു എഫ് എമ്മിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ, അതായത് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് 50% ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ദീപു 50 എന്നുള്ള കൂപ്പൺ കോഡും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ 50% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ കയറി പുസ്തകം വായിക്കുന്ന ഒരു അനുഭവം നമുക്ക് കേട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വൈഫൊക്കെ ആണെങ്കിലും അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് പുസ്തകങ്ങൾ, ഒത്തിരി പുസ്തകങ്ങൾ ഇപ്പോൾ വായിച്ചു എന്നുള്ളതാണ് വൈഫും പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയേക്കുക. ഓക്കെ, നോക്കി ഇത് കണ്ടോ, ഇതിൻ്റെ ഈ താഴ്വശത്തു നിന്നെല്ലാം നിറയെ ഇലകളൊക്കെ പോയിട്ട് എത്ര തൈകളുണ്ടെന്ന് നോക്കിയേ, ഒത്തിരി തൈകളുണ്ട്. പക്ഷേ ഇതെല്ലാം അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് നല്ല രീതിയിലൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ശരിയാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇത് ഒന്ന് എടുത്ത് ഇതിൻ്റെ വേരിൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ശരിക്കും ഈ പ്ലാന്റിൻ്റെ ഒന്ന് പോട്ടൊന്ന് നോക്കാം. നോക്കിയേ, നല്ലതായിട്ടുള്ള റൂട്ടൊന്നുമില്ല, എല്ലാം മോശമായി നിൽക്കുന്ന വേരുകളാണ് എല്ലാം. അപ്പോൾ ഇതെല്ലാം അങ്ങ് പോയി. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പോട്ടിംഗ് മിക്സർ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. എന്നിട്ട് നല്ല വലിയൊരു പോട്ടിലേക്ക് മാറ്റണം. ശരിക്കും നോക്കി, ഇതിൻ്റെ നല്ല വേരൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇതങ്ങ് പോയേനെ, അത് ഉറപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ വേര് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് സ്യൂഡോമോണോസിൽ മുക്കി വയ്ക്കാം. ഇതിപ്പോൾ നോക്കി എത്ര തൈകളുണ്ടെന്ന് നോക്കിയേ, 1, 2, 3, 4, 5, 6 തൈകളുണ്ട്. അതിനകത്തുനിന്ന് പലതും ഇപ്പം പോവുകയും ചെയ്തു. ഇത് ചെറുതൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് വന്നതാണ്. ഈ പോട്ടിംഗ് മിക്സർ നമ്മളിത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മാറ്റി കൊടുക്കണം, നമ്മളുടെ കുഴപ്പമല്ല. ഇത് ഒന്നാമത്തത് ഈ ചെറിയ പോട്ട്, നമ്മൾ കൊണ്ടുവന്ന പോട്ട് തന്നെയായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് മാറ്റുകയും പോട്ടിംഗ് മിക്സർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റിയതാണ് ഇത് 2 എണ്ണം. അങ്ങനെ പല ചെടികളുമുണ്ട്. അപ്പോൾ അത് ഇത് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. അപ്പോൾ അത് അതുപോലെ നമുക്ക് ഇതൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കാം.
We will cut the video. In the link, we will see the plants. We will see the plants. Just a cup in the orchard, pseudomonas powder, is mukyoka. Up either a pseudomonasana, up either a java bacteriana, up either corch, or either the gram or liter along the lady landed a candle. Pinyan corched the tether well over at the mix either Namuka Namadi Chedi mukyoka. அப்ப இது மாசத்துல ஒரிக்கலக்கே சூடோமோனாஸ் லைனி செடிகள் கொளிச்சு கொடுக்கிறது நல்லதான கேட்டோ அப்ப இது ஒரு கொஞ்ச நேரம் வந்து இருக்கட்டே அப்ப அன்னைக்கு நமக்கு போட்டும் போட்டிங் மிக்ஸர் ஒக்க இன்னும் ரெடி ஆக்கி வைக்கலாம் அப்ப இந்த ஒரு போட்டிலാണ് நான் வைக்கാൻ போகுது அப்ப இதுனே ஒத்திரி വലിയ போட்டு இல்ல நம்ம எப்பவும் செடிகளோட வலிப்பம் அனுசரிச்சு வேணும் போட்டு நம்ம செலக்ட் ചെയ്യാൻ വലിയ செடிகளுக்கு വലിയ போட்டும் ചെറിയ செடிகளுக்கு ஒத்திரி വലதல்லாத போட்டுவான செலக்ட் ചെയ്യണ്ട அப்ப இது போலത്തെ ஒத்திரி വലதல்லாத ஒரு போட்டാണ് அப்ப இதின்ட தாழ்வஸ்த கூடுதல வருன வெள்ளம் நிக்கும் அது நம்ம கொஞ்சம் கழியும்போது எடுத்து கலையணும் அல்லாத எப்பவும் வெள்ளம் நரச வைக்கാനായിട്ട് இட வருது அப்ப இதினத்தேக்கு நமக்கு நடலாம் அப்ப இதினத்தேக்கு நான் நம்ம போட்டிங் மிக்ஸர் எடுக்கறாங்க அப்ப இது போட்டிங் மிக்ஸர் ആണ് அத்தியாவசியம் நல்ல ஒரு போட்டிங் மிக்ஸர் ആണ് കേട്ടോ இது அப்ப நமக்கு நம்ம இந்த போட்டிங் மிக்ஸர் உபயோகிக்க நோக்கி இதினத்த சகரிச்சோறு பெர்லைட் അങ്ങനെ சூடோமோனாஸ் உள்படയുള്ള எல்லா அத்தியாவசியம் நல்ல രീതിയിലുള്ള ஒரு போட்டிங் மிக்ஸர் ആണ് அப்ப இதினத்தேக்கு நமக்கு இது ட்டு கொடுக்க அப்ப நம்ம செடி നിക്കതക്ക രീതിയിൽ ഒരു മുക്കാൽ ഭാഗം മതി പോട്ടിംഗ് മിക്സർ ഓക്കേ അപ്പം കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഈ ചെടി വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പോട്ടിംഗ് മിക്സർ റെഡിയായി അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വാം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നോക്കിയേ ദേ ഇത് കുറച്ച് വാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിന്റെ നമ്മുടെ ചെടികളുടെ വേരിന്റെ വളർച്ചയ്ക്കെല്ലാം ഏറ്റവും നല്ലതാണ് വാം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കുഴി പോലെ എടുത്തതിനു ശേഷം നമ്മൾ വാം കുറച്ചുകൂടി ആ വേര് ടച്ച് ചെയ്യത്തക്ക രീതിയിൽ തന്നെ വേണം നമ്മൾ വാം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു 20 ഗ്രാമോളം അല്ലെങ്കിൽ 20 30 ഗ്രാമോളം വാം നമ്മൾ ഇട്ടു ഇനി നമ്മൾ സ്യൂഡോമോണോസിൽ മുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെടി നമുക്ക് ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം ഒത്തിരി ഇത് നിറയെ തിങ്ങി നിറച്ച് പോട്ടിംഗ് മിക്സർ ഇടരുത് ഏകദേശം ഒരു മുക്കാൽ ഭാഗമേ ഇടാവുള്ളൂ അപ്പോൾ ചെടി മുകൾ ഭാഗത്ത് നിൽക്കണം അതായത് വേര് മാത്രം താഴെ പോവുകയും ബാക്കി മുകളിൽ നിൽക്കുകയും ചെയ്യണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഈ മിച്ചമുള്ള സ്യൂഡോമോണസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്കറിയാം ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അമിത വാട്ടറിങ് കൊള്ളത്തില്ല അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ നോക്കിയാൽ നമ്മുടെ പെർലൈറ്റും എല്ലാം പൊങ്ങി വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ ഇത്തരം സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ലഭിക്കും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മോശമായി പോകാവുന്ന നമ്മുടെ ചെടികൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെത്തിക്കളയുന്നത് നല്ലതാണ് അപ്പോൾ അതങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അത് നിന്നോളും ഇതേ ഇതുപോലെ ഫ്രണ്ട് വശത്തെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതല്ലെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ താഴത്തേക്ക് കരിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കുക ഇത് ചെയ്തുകൊണ്ടോ ഈ ഇല ഇപ്പം ഈ ഇലയും അങ്ങ് കട്ട് ചെയ്തേക്ക് അപ്പോൾ ഇത് നന്നായിട്ട് നിൽക്കട്ടെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്ക് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു കലാത്തിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ളൊരു കലാത്തിയയും കൂടെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം നോക്കിയത് നമ്മുടെ കയ്യിലുള്ള വേറൊരു പ്ലാന്റാണ്
I will report on the report. We have to do this. செடி வளர்ந்ததின் ശേഷം ആണെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് വെച്ച് കൊടുത്ത് നമുക്ക് ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി അങ്ങ് താഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ഈ പോട്ടിംഗ് മിശ്രം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് കേട്ടോ കാരണം നമ്മുടെ പെർലൈറ്റും സ്യൂഡോമോണസ് എല്ലാം ഇതിനകത്തുള്ളതാണ് ഓക്കേ പിന്നെ നമുക്ക് ഈ സ്യൂഡോമോണസ് ലിക്വിഡ് നമുക്ക് ബാക്കി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എടുത്ത് ഒഴിച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി പ്ലാന്റ് ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും താഴ്വശത്തെ ഇലകളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കരിഞ്ഞ ഇലകൾ റെഡി ആവത്തില്ല അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ബാക്കി മാറ്റാം ഇതേ ഇപ്പോൾ ഇതാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് മാറ്റുകയാണ് ഈ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്കിതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ പോട്ടിംഗ് മിശ്രം നിറച്ചതിന് ശേഷം ഇത് കുറച്ച് മുമ്പ് നിറച്ചതാണ് അപ്പോൾ അത് അങ്ങ് ഒരല്പം ഒന്ന് ഇരുന്നിട്ടുണ്ട് കാരണം ചകിരിച്ചോറൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇരുന്നിട്ടുണ്ട് അത് നമുക്ക് ബാക്കി പോട്ടിംഗ് മിശ്രം ഇതിനകത്ത് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെടികൾ നനയ്ക്കുമ്പോൾ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർ ഇപ്പോൾ ടാപ്പ് വാട്ടർ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ കലാത്തിയ നഷ്ടപ്പെടാതെ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കണ്ടു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇനി നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ രീതി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് കുറച്ചുകൂടെ പ്രയോജനം ചെയ്യും അപ്പോൾ തൽക്കാലം വീഡിയോ നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ